ശബരിമലയിൽ അഭൂതപൂർവമായ ഭക്തജന തിരക്ക്. തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് നടത്തിയ ശ്രമങ്ങൾ പാളിപ്പോയതായും ഭക്തർക്ക് പരാതിയുണ്ട്. മകരവിളക്ക് മഹോത്സവത്തിനായി നട തുറന്നപ്പോൾ ദർശനത്തിനുള്ള നിര ശബരിപീഠം വരെ നീണ്ടു. കാത്തുനിന്നവരിൽ അധികം പേരും നട തുറക്കുന്നതിന് രണ്ടു ദിവസം മുമ്പ് പമ്പയിലെത്തിയവർ. കാത്തുനിൽപ്പ് നീണ്ടപ്പോൾ ചിലർ ക്യൂവിൽ നിന്നും പുറത്തിറങ്ങി. വനത്തിലെ കുറുക്കു വഴികളിലൂടെ സന്നിധാനത്തെത്താൻ തുടങ്ങിയതോടെ സന്നിധാനത്ത് തിരക്കും വർദ്ധിച്ചു. 18 മണിക്ക് താഴെ തിക്കും തിരക്കുമായി. പടികയറുന്നതിലെ വേഗത കുറഞ്ഞതോടെ നിയന്ത്രണങ്ങൾ പാളി. തീർത്ഥാടകരിൽ ചിലർ ഒഴിഞ്ഞു വീണു. നല്ല ഒരു പുണ്യൊക്കെ കിടക്കുകൊണ്ടിരിക്കും. കണ്ണുകളെ ബാധിക്കപ്പെടുന്നു. അത് മറ്റും അത്തനം മക്കളുമേ പെരുമ്പളം ബാധിക്കപ്പെടുന്നത്. എന്താ വകയിലും സരിയാണ് ഒരു നിർവാഹം ഇല്ല. പുതുതായി ഡ്യൂട്ടിക്കെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരായതിനാൽ പല സ്ഥലങ്ങളിലും തിരക്ക് നിയന്ത്രിക്കുന്നതിൽ പാളിച്ചകളുണ്ടായി. വെർച്വൽ ക്യൂവിന്റെ ടിക്കറ്റുമായി സന്നിധാനത്തെത്താൻ വന്ന തീർത്ഥാടകരെ മരക്കൂട്ടത്ത് തടഞ്ഞതായും പരാതിയുണ്ട്. തിരക്ക് കണക്കിലെടുത്ത് നടയടച്ചത് രാത്രി 11:30. ഇതിനിടയിൽ മഴ കൂടി പെയ്തതോടെ വിരിവയ്ക്കാൻ പോലും സ്ഥലം കിട്ടാതെ തീർത്ഥാടകർ വലഞ്ഞു. ശബരിമല സന്നിധാനത്ത് നിന്നും ധനേഷ് പയ്യനോനൊപ്പം ഡി ബിനോയ്, ഏഷ്യാനെറ്റ്.